ഞാൻ അഡ്വക്കേറ്റ് ബേബി കുറുവന്താനം കേരള ഹൈക്കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ സഹകരണ സ്ഥാപനങ്ങളുടെ നോമിനേഷൻ സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് സഹകരണ സ്ഥാപനങ്ങൾ ആർ ബി ഐ ലൈസൻസ് ഇല്ലാത്ത സഹകരണ സ്ഥാപനങ്ങൾക്ക് നോമിനേഷൻ ബാധകമല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സഹകരണ സ്ഥാപനങ്ങൾക്ക് ആർ ബി ഐ ലൈസൻസ് ഇല്ലാത്ത സഹകരണ സ്ഥാപനങ്ങൾ നോമിനിക്ക് നിക്ഷേപങ്ങൾ വായ്പക്കാരൻ്റെ മനസ്സേഷം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു നിയമപരിരക്ഷയും കിട്ടുകയില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് വേറൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ആർ ബി ഐ ലൈസൻസ് ഉള്ള സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്കിങ് സ്ഥാപനങ്ങൾ അവർക്ക് പിന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 45(z)(z) പ്രകാരം നോമിനേഷൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പം നിക്ഷേപങ്ങൾക്ക് നോമിനേഷൻ ഉണ്ടെങ്കിൽ ആ നോമിനിക്ക് നിക്ഷേപം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സേഫ് ഡെപ്പോസിറ്റിൽ ഏതെങ്കിലും സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമിനിക്ക് അത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ലോക്കറിൽ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നോമിനേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയും. ഇനി നോമിനേഷൻ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോമിനേഷൻ പ്രകാരം അല്ലെങ്കിൽ നോമിനിക്ക് ആ തുക കൊടുക്കുകയോ അല്ലെങ്കിൽ ലോക്കറിലിരിക്കുന്ന സാധനങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ സേഫ് ഡെപ്പോസിറ്റിലിരിക്കുന്ന സാധനം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ബാധ്യത ഒഴിവാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിക്ഷേപത്തിനും അല്ലെങ്കിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിലിരിക്കുന്നതും അല്ലെങ്കിൽ സേഫ് കസ്റ്റഡിയിലിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് അവരുടെ ലീഗൽ ഹെയർ ആയിരിക്കും അല്ലെങ്കിൽ നിയമാനുസൃത അവകാശിയായിരിക്കും. എന്നാൽ ഇത് നോമിനിക്ക് കൊടുത്തതുകൊണ്ട് ബാങ്കിൻ്റെ ലയബിലിറ്റി തീരും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ബാങ്കിലെ ഉദ്യോഗസ്ഥരെല്ലാവരും പ്രത്യേകിച്ച് ബാങ്ക് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.